നമസ്കാരം. കെ പി യോഹന്നാന്റെ പ്രധാനപ്പെട്ട സഹായി ഫാദർ സിജോ ജോൺ പന്തപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾക്കെതിരെ ബിലീവേഴ്സ് റെസ്ക്യൂ ഫോറം എന്നൊക്കെ പറഞ്ഞ് വലിയ വിശ്വാസികളുടെ കൂട്ടായ്മയൊക്കെ, അതായത് റെയ്ഡൊന്നും നടത്തണ്ട, ഇയാൾ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇയാൾ കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പിന്റെ വലങ്കയ്യാണ് എന്ന് പകൽ പോലെ വ്യക്തം. ഈ ആദ്യ ദിവസം, കഴിഞ്ഞ ദിവസം, ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് ഇപ്പോഴാണ്, ആദ്യ ദിവസം ഇതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ കയ്യിലിരുന്ന ഐഫോൺ ഈ സിജോ പന്തപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിലച്ഛൻ ഓടിക്കൊണ്ടുപോയി കക്കൂസിന്റെ ക്ലോസറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി ഇയാളെ കൊണ്ട് തന്നെ കക്കൂസിനുള്ളിൽ നിന്ന് അതെടുപ്പിച്ചു, പെൻഡ്രൈവും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതായുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ പെൻഡ്രൈവിനുള്ളിലും അതുപോലെ ഈ ഐഫോണിനുള്ളിലും എന്താണ് ഒളിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ തരികിടകൾ ഇതിനകത്തില്ലേ? റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ തത്വമേ ന്യൂസ് അങ്ങനെയല്ല. കിട്ടുന്ന മുറയ്ക്ക് റെയ്ഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അവലോകനം ചെയ്ത് തന്നെയാണ് തത്വമേ ന്യൂസ് ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇവിടെ മീഡിയയെ, മാധ്യമങ്ങളെ കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പ് കയ്യിലെടുത്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്ഷമിക്കണം, റെയ്ഡിന്റെ ആദ്യ ദിവസം സഭയുടെ വക്താവും മെഡിക്കൽ കോളേജ് മാനേജരുമായ ഫാദർ സിജോ പന്തപ്പള്ളിന്റെ ഐഫോൺ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വാങ്ങിയിരുന്നു. ഉദ്യോഗസ്ഥർ ഫോൺ പരിശോധിക്കുന്നതിനിടെ ഫാദർ സിജോ ഇത് തട്ടിപ്പറിച്ച് ക്ലോസിൽ ഇടാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ എറിഞ്ഞുടയ്ക്കാൻ ശ്രമം നടത്തി. ഫ്ലഷ് ചെയ്യാൻ നോക്കുന്നതിനിടെ പിന്നാലെ എത്തി ഉദ്യോഗസ്ഥർ ഇടപെട്ട് വൈദികനെ ബലമായി പിടിച്ചുമാറ്റി ഫോൺ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ കൊണ്ട് തന്നെ ക്ലോസറ്റ് ബൗളിനുള്ളിൽ നിന്ന് ഇതെടുപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു പെൻഡ്രൈവ് നശിപ്പിക്കാൻ ഒരു ജീവനക്കാരി, ഈ സിജോ ജോൺ കണ്ണു കാണിച്ചിട്ട് ഒരു ജീവനക്കാരി ശ്രമിച്ചതായുള്ള വാർത്തകളുണ്ട്. റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് റെയ്ഡിൽ. കാരണം കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമമായാലും പ്രിന്റായാലും, നൽകുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഈ ബിലീവേഴ്സ് ചർച്ചിന് എത്ര ആസ്തിയുണ്ട്, ബിലീവേഴ്സ് ചർച്ച് അവരുടെ ഉദ്ദേശം എന്താണ്, ഇതിന്റെ ചരിത്രം എന്താണ്, ഇത് റെയ്ഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ്, നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലോ. 16 കോടി രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തതായുള്ള റിപ്പോർട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റ്, ശബരിമല ടൗൺഷിപ്പ്, ശബരിമല വിമാനത്താവളം, അയ്യപ്പസ്വാമിയെ തൊട്ടവന്റെ തലതെറിക്കും എന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കും വിധം കാര്യങ്ങൾ നടക്കുകയാണ് കേരളത്തിൽ. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾ ഇതൊന്നും കൃത്യമായി വാർത്ത നൽകുന്നില്ല. കെ പി യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ 16 കോടി രൂപ പിടിച്ചെടുത്തു. അറിയാം എല്ലാവർക്കും, ബിലീവേഴ്സ് ചർച്ചിന്റെ തിരുവല്ല മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ കാറിൽ നിന്നും ഡൽഹിയിലെയും കേരളത്തിലെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇത് പിടികൂടിയത്. ഇതുകൂടാതെ 2 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ 30-ലേറെ ട്രസ്റ്റുകൾ രൂപീകരിച്ച സംസ്ഥാനത്തെ 60 കേന്ദ്രങ്ങളിലായാണ് ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. 2005 2223 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ച് വാങ്ങിയിരുന്നു. സഭയ്ക്ക് കീഴിൽ ലാസ്റ്റ് അവർ മിനിസ്ട്രി, ലവ് ഇന്ത്യ മിനിസ്ട്രി, അയന ചാരിറ്റബിൾ ട്രസ്റ്റ്, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഓഫ് ഇന്ത്യ എന്നീ ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ് ചർച്ചിന്റേതായി ഉള്ളത്. ഇതിനു പുറമെ തിരുവല്ല മെഡിക്കൽ കോളേജ് ആശുപത്രി, ആത്മീയാത്ര ടെലിവിഷൻ ചാനൽ, തിരുവല്ല തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയും ബിലീവേഴ്സ് ചർച്ചിലുണ്ട്. അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു ചാനലിന്റെ വലിയ ഓഹരികൾ ഇവർ വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 90 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1544 കോടി രൂപയാണ് ലഭിച്ചതായി കണ്ടെത്തിയത്. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും, അതുപോലെ തന്നെ സംസ്ഥാനത്ത് ബിലീവേഴ്സ് ചർച്ചിന് ഉള്ളത് 10,000 ഏക്കർ ഭൂമിയാണ്. ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന ഇവരുടെ സഹോദര സ്ഥാപനത്തിന് 7,000 ഏക്കർ ഭൂമിയുണ്ട്. 1991 മുതൽ 2008 വരെ ഏതാണ്ട് 5,720 കോടി രൂപയുടെ വിദേശ ഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2002 മുതൽ 2008 വരെ ബിലീവേഴ്സ് ചർച്ചിന് മാത്രം 4,702.753 കോടി രൂപ വിദേശത്ത് നിന്ന് ലഭിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇതൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് പിണറായി വിജയൻ കെ പി യോഹന്നാനുമായി പല കൂട്ടുകെട്ടുകളും നടത്തി. ശബരിമല വിമാനത്താവളം, അതുപോലെ തന്നെ അവിടെയൊക്കെ കുരിശ് കൃഷി നടത്താനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ മൗനാനുവാദം കൊടുത്തു എന്നൊക്കെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രോജക്റ്റ്, ഇത് പണിതുയർത്തി പൊക്കിക്കൊണ്ടുവരാനുള്ള വലിയ പല പ്രോജക്റ്റുകളുമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ സഹായിയായ സിജോ പന്തപ്പള്ളി പെൻഡ്രൈവ് എടുത്ത് കക്കൂസിലെറിയാനും ഐഫോൺ എടുത്ത് തല്ലിപ്പൊട്ടിക്കാനും കക്കൂസിലിടാനും ഒക്കെ ശ്രമിച്ചത്. എന്തായാലും ഇത് അടപടലം കുടുങ്ങും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. റെയ്ഡ് വരും ദിവസങ്ങളിൽ നിന്ന് തുടരും. മാത്രമല്ല കൂടുതൽ അന്വേഷണങ്ങൾ, ഇയാളുടെ കെ പി യോഹന്നാന്റെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇയാളുടെ പല പ്രവർത്തനങ്ങളും, ഇയാൾ വിദേശത്ത് നടത്തിയ പല പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും തടയാൻ കേരള സർക്കാരോ ഇവിടുത്തെ അധികാരികളോ ഒന്നും വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും കെ പി യോഹന്നാന്റെ
കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുകയാണ് തകർത്തെറിയുകയാണ് ചെയ്യുന്നത് അനധികൃതമായി ജനങ്ങളെ പറ്റിച്ചും പല തരികിട പ്രവർത്തനങ്ങൾ നടത്തിയും സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ അത് സ്വത്തായാലും പണമായാലും കെട്ടിടമായാലും എല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്